പെഗസസ് ഫോൺ ചോർത്തൽ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടൂർ പ്രകാശ് എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. രാജ്യസഭയിൽ എളമരം കരീമും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിഷയം സഭ ചർച്ച ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാതെ പാർലമെന്റ് നടപടികളോട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. അതിനിടെ മാധ്യമപ്രവർത്തകരടക്കം നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. എം പി പ്രദീപ് കുമാറും ആർ രാധാകൃഷ്ണനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എനിക്കൊന്ന് ആദ്യം പ്രദീപിലേക്ക് പോകാം, ഹർജി പരിഗണിക്കാൻ കോടതി. പ്രദീപ്, ഒരു കൂട്ടം ഹർജികളുണ്ട് കോടതിയുടെ പരിഗണനയിലേക്ക്. പ്രത്യേകിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകർ എൻ റാമും ശശികുമാറും നൽകിയിരിക്കുന്ന ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. അവരോട് ചേർന്ന് മറ്റുള്ളവർ കൂടുതൽ മാധ്യമ പ്രവർത്തകർ ഈ ഹർജികൾ നൽകിയിട്ടുണ്ട്. കോടതി അത് പരിഗണിച്ചു തുടങ്ങിയോ? പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഗോപിഭൂഷൺ വിജയകുമാർ, ഈ പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഹർജികൾ രണ്ട് നമ്പറുകളിലായിട്ടാണ് ഇന്നിപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കുന്നത്. 10 നമ്പർ ഐറ്റത്തിൽ 3 ഹർജികളാണ് ഉള്ളത്. അതിലായത് ആദ്യമായി ഈ ഒരു വിഷയം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയ മനോഹർലാൽ ശർമ്മയുടെ ഹർജിയാണ്. പിന്നീട് എൻ റാമും ശശികുമാറും, മുതിർന്ന മാധ്യമപ്രവർത്തകരായ എൻ റാമും ശശികുമാറും സംയുക്തമായി നൽകിയ ഹർജി. മൂന്നാമതായി ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഹർജി. ഇങ്ങനെയാണ് 10 നമ്പർ കേസായിട്ട് പരിഗണിക്കുന്നത്. അതിനുശേഷം 16 നമ്പർ കേസാണ് ഇട്ടിരിക്കുന്നത്. ആ 16 നമ്പർ കേസിൽ 6 ഹർജികളാണ് ഉള്ളത്. അതിൽ ചോർത്തലിന് ഇരയായി എന്ന് ചൂണ്ടിക്കാട്ടി 5 മാധ്യമപ്രവർത്തകരാണ് നൽകിയ ഹർജി പരിഗണിക്കും. ഒപ്പം തന്നെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ ഹർജിയും കൂടി പരിഗണിക്കും. അങ്ങനെ 6 ഹർജി, ഇങ്ങനെ ആകെ 9 ഹർജിയാണ് സുപ്രീംകോടതി ഇന്നിപ്പോൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 നമ്പർ കേസാണ്. ഇപ്പോൾ 7 നമ്പർ കേസിന്റെ വാദമുഖങ്ങൾ തുടരുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയും സുപ്രീംകോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ പെഗസസ് വിഷയം പ്രതിപക്ഷം ഇത്രയധികം പ്രതിഷേധമുയർത്തുന്ന വിഷയത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അറ്റോർണി ജനറൽ നേരിട്ട് ഹാജരായേക്കുമോ? വിജയകുമാർ, അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ മറുപടി നൽകണമെന്നാണ് പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ആരോപണങ്ങൾ, അതായത് ഈ പെഗസസ് സ്പൈവെയർ വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലോ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോ ഹാജരാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയോ ഹാജരാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കോടതിയുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നതിനടിസ്ഥാനത്തിൽ ഈ കേന്ദ്ര സർക്കാർ എന്ത് മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ മറുപടി അത്രയധികം നിർണായകമാണ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാർലമെന്റ് നടപടികളുടെ വിശദാംശങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഇന്ന് വീണ്ടും സഭയിൽ പെഗസസ് വിഷയം ഉയർത്തിയിരിക്കുന്നു പ്രതിപക്ഷം. അടൂർ പ്രകാശ് എം പി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ലോക്സഭയിൽ നൽകിയിട്ടുണ്ട്. എളമരം കരീം രാജ്യസഭയിലും ഇതേ ആവശ്യവുമായി ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ, പെഗസസ് വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല. അതേസമയം സുപ്രീംകോടതിയിൽ ഇത് ഹർജികളായി എത്തുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇന്ന് വിശദീകരിക്കപ്പെടും എന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും ഈ പ്രശ്നത്തെ സർക്കാർ സഭയിൽ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത്? പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഗോപി, ഇതില് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് IT മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പെഗസസിന്റെ സഹായത്തോടുകൂടി ഒരു വിധത്തിലുള്ള ഫോൺ ചോർത്തലും കേന്ദ്ര സർക്കാരിന് വേണ്ടി നടന്നിട്ടില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കുന്നതും ഇത് തന്നെയായിരിക്കും. ഇത് പക്ഷേ ഇന്ന് അറിയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം പാർലമെന്റിൽ കാണുന്നു. പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി ഇതിനകം ബഹളം പാർലമെന്റിൽ ഈ പെഗസസ് വിഷയത്തിൽ, ഫോൺ ചോർത്തൽ വിഷയത്തിൽ വേണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പേപ്പറുകൾ മേശപ്പുറത്ത് വയ്ക്കുന്നതും മന്ത്രിമാരുടെ പ്രസ്താവനയും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യോത്തര വിളക്കിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാദമുഖങ്ങളിലേക്ക് കടക്കുക. ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുമോ എന്ന കാര്യത്തിലും വിശദമാക്കുന്നത് അതിനുശേഷമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേതിന്
സമാനമായി തന്നെയായിരിക്കും പാർലമെന്റ് നടപടികൾ പുരോഗമിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു നോട്ടീസ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സഭയിലും നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യത്തിന് പ്രസക്തി ഏറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാണ്, ഒരു അന്വേഷണം ആവശ്യമാണ് എന്നതാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഐ ടി മന്ത്രി പ്രതികരിച്ചെങ്കിലും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് വ്യക്തമാക്കും. അത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് സഭാ നടപടികൾ തുടങ്ങുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും പെഗസസ് വിഷയം വീണ്ടും ഉയർത്തുകയാണ് പ്രതിപക്ഷം. രാജ്യസഭയിൽ എല്ലാമരം കരീമും ലോക്സഭയിൽ അടൂർ പ്രകാശും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോടതി ഈ വിഷയം പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ എന്തെങ്കിലും പരാമർശം ഉണ്ടായാൽ അത് ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭയിലും രാജ്യസഭയിലും അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ?